വളരെ ശ്രേഷ്ഠവും പവിത്രവുമായി കരുതി പുണ്യവൃക്ഷമായി ആരാധിക്കുന്ന ആൽമരം നമ്മുടെ ദേശീയ വൃക്ഷവും കൂടിയാണ്. പേരാൽ, അരയാൽ, ഇത്തിയാൽ, കല്ലാൽ തുടങ്ങി പലയിനം ആൽമരങ്ങളുണ്ട്. വൃക്ഷരാജൻ എന്നറിയപ്പെടുന്ന ആൽമരത്തിന് 2000 വർഷത്തോളം ആയുസ്സുണ്ടാവുമത്രേ. ആനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ആൽമരത്തിന്റെ ഇലയാണ്. അരച്ചൻ ആൽ എന്ന് പറയുന്ന അരയാൽ ആനയ്ക്ക് പ്രിയപ്പെട്ട ആഹാരമായതുകൊണ്ട് കുഞ്ചരാശനം എന്ന പേരിലും അറിയപ്പെടുന്നു. കുഞ്ചരം എന്നാൽ ആന, അശനം എന്നാൽ ഭക്ഷണം കഴിക്കൽ. ആൽമരത്തിന്റെ ഇല സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ചലദള, ചലിക്കുന്ന ദളം എന്നും അറിയപ്പെടുന്നു. വളരെയധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന മരമാണ് ആൽമരം. ആൽമരത്തിന്റെ ചുറ്റിലും നടക്കുന്നതും ആൽമര ചുവട്ടിൽ വിശ്രമിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതും ഊർജദായകവുമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ആലയമാണ് ആൽമരം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആൽമരം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ്: മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണു രൂപായ, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജയതേ നമ. ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും വസിക്കുന്ന വൃക്ഷരാജാവായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം. ത്രിമൂർത്തികൾക്ക് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന അരയാൽ ഒരു ഔഷധ വൃക്ഷം കൂടിയാണ്. ശനിദശാകാലം, ശനിയുടെ അവഹാരം, കണ്ടകശനി, ഏഴര ശനി തുടങ്ങിയ സമയങ്ങളിൽ ആൽമര പ്രദക്ഷിണം ഉത്തമമാണ്. അതിന് കാരണം ശനിയാഴ്ചകളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഇതിലുണ്ടാകുമെന്നതാണ്. അരയാലിന് 7 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, വൃക്ഷങ്ങളിൽ ഞാൻ ആൽമരമാണെന്ന്. ശ്രീബുദ്ധന് ജ്ഞാനയോഗമുണ്ടായതും അരയാലിന്റെ ചുവട്ടിൽ വെച്ചാണല്ലോ. സന്യാസിമാർ തപസ് ചെയ്യാൻ സ്ഥലം കണ്ടെത്തിയിരുന്നതും ആൽമര ചുവട്ടിൽ തന്നെ. ബുദ്ധനെ സിദ്ധനാക്കിയത് ബോധിവൃക്ഷ ചുവട്ടിലെ നിരന്തരമായ ധ്യാനമാണ്. ബോധിവൃക്ഷം എന്ന അരയാലിന് വിശേഷാർത്ഥം കൽപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആലുന്നത് കൊണ്ട് ആലായി, ആലുക എന്നാൽ അനങ്ങുക, തൂങ്ങിക്കിടക്കുക എന്നെല്ലാമാണ് അർത്ഥം.